ദേവർകോവിൽ KVKMMUP സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരനെൽ കൃഷിയുടെ വിളവെടുത്തു. സ്കൂളിന്റെ ഒരേക്കർ സ്ഥലത്ത് ഉമാനെല്ലിനമാണ് കൃഷി ചെയ്തത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത ഉത്സവ അന്തരീക്ഷത്തിലാണ് വിളവെടുപ്പ് നടന്നത്. സ്കൂളിൽ ഇന്നു മുതൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന കുന്നുമ്മൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉച്ചഭക്ഷണത്തിന് 1 ദിവസം കുത്തരി പായസം നൽകുന്നതിനായാണ് ഈ നെല്ല് ഉപയോഗിക്കുക. ഞങ്ങളുടെ വിദ്യാലയത്തിലെ സീഡ് ക്ലബ് കൃഷി ചെയ്ത കരുതൽ കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. 1 ദിവസം വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത കരുതൽ കൃഷിയുടെ നെല്ലുപയോഗിച്ചാണ് കുത്തരി പായസം ഒരുക്കുന്നത് എന്നത്. വിദ്യാർത്ഥികൾക്ക് കാർഷിക മനോഭാവം വളർത്താൻ, ഹരിത മനസ്സ് സൃഷ്ടിക്കാൻ ഞങ്ങളുടെ വിദ്യാലയം എന്നും മുന്നിലാണ്. ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഈ കൃഷി സംസ്കാരം തിരിച്ചുപിടിച്ചുകൊണ്ട് നിർവഹിക്കാൻ ഒരുങ്ങുന്നത്. സ്കൂൾ കലോത്സവത്തിന്റെ ഇരട്ടി മധുരം തങ്ങൾ തന്നെ കൃഷി ചെയ്ത നെല്ലുകൊണ്ട് ഒരുക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നതായി വിദ്യാർത്ഥികളും പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടുകാർക്ക് കലാമേളക്ക് കുത്തരി പായസം വെച്ച് വിളമ്പാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നെല്ല് ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത കരനെൽ കൃഷിയാണ് ഇത്. സ്കൂൾ UP വിഭാഗത്തിലെ 60 വിദ്യാർത്ഥികളാണ് കാർഷിക ക്ലബിലുള്ളത്. നെല്ലുകൊയ്ത പറമ്പിൽ അടുത്തതായി പച്ചക്കറി കൃഷി ഒരുക്കാനുള്ള തയ്യാറെടുപ്പും വിദ്യാർത്ഥികൾ ആരംഭിച്ചു. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. കഥ പറയാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അന്ന് അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ അനാരോഗ്യമുള്ളവരാണെങ്കിലും അവരുടെ മനസ്സിന് ഇപ്പോഴും യൗവനമാണ്, ബാല്യമാണ്. അവർക്കൊരുപാട് പറയാറുണ്ട്. ഈ ചടങ്ങിൽ ബഹുമാന്യനായ പാറക്കൽ അബ്ദുള്ള MLA പങ്കെടുക്കുന്നു എന്നത് തന്നെ ഈ ചടങ്ങിൻ്റെ സൗരഭ്യമാണ്. പ്രമുഖനായ സാംസ്കാരിക പ്രവർത്തകൻ രാജഗോപാലൻ കാരപ്പറ്റയാണ് ഈ പഴയ തലമുറയുമായി സംവദിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്മരണയാണ്. സന്നിഹിതരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, ഒരു വളരെയൊന്നും നമ്മളെ കാണാത്ത ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. 1925 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 100 മുമ്പ് അന്ന് മദ്രസ സ്കൂൾ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വളരെ വളരെ വിരളമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിങ്ങനെയൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സമയം അന്ന്. ഒത്തുപുര അല്ലേ, സായാഹ്നത്തിലെത്തി നിൽക്കുന്ന മാതാവാണ് പ്രാർത്ഥിക്കുന്നത്. പുല്ലിൻ്റെയും മദ്രസിൻ്റെയും ഒക്കെ സാരഥിയായി പ്രവർത്തിച്ച ആളാണ്. അടുത്തത് ബഹുമാന്യനായ KK കുഞ്ഞമ്മദുകുട്ടി ഹാജിയാണ്. നമ്മുടെ ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഡോക്ടർ KK കുഞ്ഞമ്മദിൻ്റെ പിതാവാണ്. അതിനേക്കാൾ ഉപരി ഈ നാടിൻ്റെ മത സാംസ്കാരികങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലുമെല്ലാം വിലപ്പെട്ട തൻ്റെ യൗവനവും തൻ്റെ സായാഹ്നവുമെല്ലാം സമൂഹത്തിന് അർപ്പിച്ച പ്രിയപ്പെട്ട പൊതുപ്രവർത്തകനാണ് KK കുഞ്ഞമ്മദുകുട്ടിയാജി. അടുത്ത ആദരവേറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ കല്ലങ്കണ്ടി മൊയ്തൂക്കയാണ്. അദ്ദേഹം കൊടക്കൽ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്. ആദരപൂർവ്വം കല്ലങ്കണ്ടി മൊയ്തൂക്കയെ ക്ഷണിക്കുന്നു.
പാലോട്ട് കണ്ടി മറിയേച്ച. പുത്തരത്ത് അമ്മദ് ഹാജി, പുത്തരത്ത് അമ്മദ് ഹാജി കുഞ്ഞു പെണ് കതീശ്ച. കെട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിറയുന്ന കാലത്തെ ചരിത്രം പറയുന്ന പഴയകാല അധ്യാപകനാണ്. 92 വയസ്സായി, ഇന്നും അദ്ദേഹം ആരോഗ്യവാനാണ്. പൂർണ്ണമായ ഒരു സമാഗമത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ജീവിതത്തിൽ വീണ്ടും ഒരു വട്ടം കൂടി നമുക്ക് ഇങ്ങനൊരു സംഗമം സംഘടിപ്പിക്കാൻ ദൈവാനുഗ്രഹം തന്നെ വേണം. ഇത് അപൂർവമായൊരു സമാഗമാണ്. കെ പി കുഞ്ഞമതി ചെയർമാനും ബാലൻ തടിയിൽ കൺവീനറുമായ മുഖചിത്രമാണ് ഇപ്പോൾ ഫോട്ടോ സെഷനായി മാറുന്നത്. നാടിനെയും ഒക്കെ സ്നേഹിച്ച ആളുകളോടൊപ്പം പുതിയ തലമുറ, ഇതും നമ്മുടെ സുവനീറിലെ മനോഹരമായൊരു ചിത്രമായിരിക്കും. ഇത് പല അനുഭവങ്ങളും ഉണ്ടാകും എങ്കിലും ഇത്തരത്തിലൊന്ന് വളരെ അപൂർവമായിരിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പണ്ട് കാലത്ത് പഠിച്ച ഒരു കവിതയാണ്. ധരിത്രിയിൽ പരത്തുവാൻ അത്യന്തം പരിശ്രമിച്ചുമ്പോൾ നല്ല രണ്ട് പുത്രന്മാരെ അരികത്തോടി ചോദിക്കും.